ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ കാഴ്ചയില്ലാത്ത അമ്മയുമായി വീട്ടുമുറ്റത്ത് കഴിയുകയാണ് എറണാകുളം പറവൂർ സ്വദേശി റാഫി. 2010 റാഫിയുടെ പിതാവ് 4 ലക്ഷം രൂപ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. 24 ലക്ഷം രൂപ തിരികെ അടക്കണമെന്നാണ് ബാങ്കിന്റെ ആവശ്യം. നിതിൻ സേവ്യർ ചേരുകയാണ് റാഫിയുടെ വീടിന് മുന്നിൽ നിന്നും. നിതിന്, എന്താണ് ഏറ്റവും പുതിയതായി അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം? നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? അജി, നമ്മൾ രാവിലെ മുതൽ തന്നെ വാർത്ത നൽകുന്നുണ്ട്. കാരണം അത്ര വലിയൊരു ദുരിതത്തിലൂടെയാണ് ഈ കുടുംബം കടന്നുപോകുന്നത്. 2010 റാഫിയുടെ പിതാവ് വറീദാണ് ഈ ലോണ് ഗ്രാമീൺ ബാങ്കിൽ നിന്നും എടുക്കുന്നത്. അന്ന് 4 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. പിന്നീട് ഇവർ നടത്തിയിരുന്ന ബിസിനസ് ഒരു ഫർണിച്ചർ ബിസിനസ് ആയിരുന്നു, കടച്ചിൽ വർക്കായിരുന്നു. അപ്പോൾ അതിനിടെ ഈ റാഫിയാണ് ബിസിനസ് നോക്കി നടത്തിയിരുന്നത്. ഈ കടച്ചിൽ വർക്കിനിടെ അദ്ദേഹത്തിന്റെ കണ്ണിന് പഴുക്കുകയും തുടർന്ന് ഈ ബിസിനസ് നഷ്ടത്തിലാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. പിന്നീട് 3 വർഷം മുമ്പ് ഈ വറീദ്, റാഫിയുടെ പിതാവായ വറീദ്, മരണമടഞ്ഞു. അതിനുശേഷമാണ് വീട് ജപ്തി ചെയ്യണമെന്നൊരു കോടതി വിധി വരുന്നത്. ഇതിനിടയ്ക്ക് പലതവണ ഇവർ അദാലത്തിൽ പോയിരുന്നു. പക്ഷെ അദാലത്തിൽ ഈ ബാങ്ക് അധികൃതർ ഒരു തവണ പോലും അവർ ഹാജരായിട്ടില്ല. 4 തവണയിലധികം ഈ വീട്ടുകാർ അദാലത്തിൽ പോയിട്ടും ബാങ്കുകാർ ഒരു തവണ പോലും ഹാജരായില്ല. 5 ദിവസം മുമ്പ് അവർ ഇവിടെ വന്ന് ഈ വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളെല്ലാം തന്നെ ഈ വീടിനകത്താണുള്ളത്. വളരെ ദുരിതത്തിലാണ് ഇവരുടെ ഒരു നിലവിലെ സാഹചര്യം. കാരണം കഴിഞ്ഞ കുറേയേറെ ദിവസമായി പ്രായമായ, പൂർണ്ണമായും കാഴ്ചശക്തി നഷ്ടപ്പെട്ട റാഫിയുടെ മാതാവ് അവർ വളരെ കഷ്ടം. അത്രയും ദുരിതമായ ഒരു സാഹചര്യത്തിൽ അവർ വീടിന് പുറത്ത് കഴിയുകയാണ്. അവർ അയൽപ്പക്കത്തുള്ളവർ നൽകുന്ന ഭക്ഷണമൊക്കെ കഴിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരുടെ അല്ലെങ്കിൽ രാത്രി മെഴുകുതിരി വെളിച്ചത്തിൽ അല്ലെങ്കിൽ കൊതുകുതിരി കത്തിച്ചു വെച്ചൊക്കെയാണ് ഇവർ. ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിൽ അത്രയും ഭയാനകമായ അല്ലെങ്കിൽ അത്രയും ദുരിതപൂർണമായ ഒരു ജീവിതത്തിലാണ് അവർ ഇപ്പോൾ കഴിയുന്നത്. റാഫി അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായി ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാൻ അല്പസമയത്തിനകം തിരികെ വരും. ഇപ്പോൾ റാഫിയുടെ സഹോദരി സാലി നമുക്കൊന്ന് ചേരുന്നുണ്ട്. ചേച്ചി, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇവിടുത്തെ സാഹചര്യം ഇപ്പൊ അമ്മച്ചിക്ക് ഏകെ വിഷമം ഇതായിട്ടിരിക്കയാണ്. അങ്ങനെ തന്നെ ഈ കണ്ണിന് രണ്ടിനും കാഴ്ചയില്ലാത്തതാണ്. എല്ലാരും ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ സഹായത്തിന് ഞാനാണ് ഇപ്പൊ നിക്കണത്. റാവിക്ക് ജോലിക്ക് പോകാനും പറ്റാത്ത കണ്ടീഷനാണ്. അപ്പൊ ഞാനൊന്നും സഹായിച്ച് നിൽക്കുമ്പോഴാണ് അവൻ ജോലിക്ക് പോയിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോയിരുന്നത്. അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാല് ഞങ്ങക്ക് കയറി കിടക്കാനോ പോകാനോ വേറെ ഒരു ഇടമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ അമ്മച്ചിന് ഇവിടെ കിടത്തിയിരിക്കുന്നത്. എന്റെ ഭർത്താവിനെല്ലാം കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞങ്ങൾ മൂന്ന് പെൺമക്കളും ഒരാങ്ങളെയുള്ളതാണ്. അവൻ അവിവാഹിതനാണ്. അവരുടെ വീട്ടിലും കൊണ്ടുപോകാൻ പറ്റില്ല. ചേച്ചിയാണെങ്കിലും ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട്, ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടു ജോലി എടുത്തുകൊണ്ടാണ് അത് ചട്ടിയും കലവും കഴുകി ആ പൈസ കിട്ടുന്നത് കൊണ്ടാണ് വാടക അടിച്ച് ജീവിക്കുന്നത്. അനിയത്തിക്കാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും അവരെ കൊണ്ട് ഒരു ബാധ്യതയില്ല. അവർക്കും ബാധ്യതകളും കാര്യങ്ങളും ഉള്ളതാണ്. എനിക്കും പറ്റില്ല. എനിക്ക് +2 പഠിക്കുന്ന ഒരു മകളുണ്ട്. അവളുടെ ഭാവി എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. അവളുടെ പരീക്ഷയാണ് ഈ വർഷം. നിങ്ങൾ പലതവണ അദാലത്തിൽ പോയിട്ടും ബാങ്കുകാരിതുമായിട്ട് ബന്ധപ്പെട്ട് അദാലത്തിൽ വന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഈ ജപ്തി നടപടി ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും പരാതി അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ചർച്ചയൊക്കെ നടത്തിയിരുന്നു? ഞങ്ങളായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ബാങ്കായിട്ട് അവര് വരുമ്പോള് ഇത് തരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കായിരുന്നു. ഈ അമ്മച്ചിനെയും കൊണ്ട് ഞാൻ മരുന്നിന് പോകുന്ന സമയത്താണ് അവര് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ സഹോദരൻ എന്നെ വിളിച്ച് തിരിച്ചു വരുന്നതിന് മുൻപ് അവരിതെല്ലാം നടപടി ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. ഞങ്ങള് പൂട്ടിയിരുന്ന താഴെല്ലാം അറുത്ത് മാറ്റി. അവര് ബാങ്കില് ആ സഹോദരൻ പോകുമായിരുന്നു. അദാലത്ത് വിളിക്കുമ്പോ ബാങ്ക് മാനേജർ വരില്ല. അപ്പൊ ചോദിക്കാതെ ഞാൻ വന്നുകഴിഞ്ഞ സാറ് പറഞ്ഞില്ലല്ലോ. അപ്പൊ പറയും ഞാൻ വന്നുകഴിഞ്ഞാ നിങ്ങൾ 24 ലക്ഷം രൂപ അടക്കിയോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ എത്ര തരണം അല്ലെങ്കിൽ സെറ്റിൽമെന്റിൽ എത്ര അടച്ച് എടുക്കളായിട്ടോ അതൊന്നും അവര് പറയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കറിയില്ല എന്താണ് സംഭവിച്ചത്. അജി, ഇവര് ഈ റാഫി അവരുടെ മാതാവിന് മരുന്ന് വാങ്ങാനായി പുറത്തുപോയ സമയത്താണ് ഈ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ എത്തുന്നത്. യാതൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അദാലത്തിൽ പോലും ഒരു തവണ പോലും വരാതെയാണ് അവർ ഈ ബാങ്ക് അധികൃതർ ജപ്തി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് ഈ വാർഡ് മെമ്പർ കൂടി ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബാങ്ക് അധികൃതരുമായിട്ട് എന്തെങ്കിലും
ഗുരുദേവനോട് സംസാരിച്ചപ്പോഴും അവിടെ പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ ആ പണം കൊടുക്കണം, കൊടുത്താൽ മാത്രമേ നമുക്ക് അത് ഈ നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കോടതി ഇടപെട്ട സ്ഥിതിക്ക് അതിൽ വേറൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലെന്നാണ് ബാങ്ക് പറഞ്ഞത്. ഈ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഇവർക്ക് ഇപ്പൊ സുരക്ഷിതമായ ഒരു താമസം ഒരുക്കാൻ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പർ നിലയിൽ എന്തെങ്കിലും? അത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ പ്രായമായ ഒരു അമ്മയായതുകൊണ്ട് അവരെ വേണമെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് പഞ്ചായത്ത് എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാൻ പറഞ്ഞിട്ട്. ഈ ഒരു ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് കൊടുക്കാൻ? പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സഹായം കിട്ടാൻ സാധ്യത കുറവാണ്. ഏതായാലും ഈ വിഷയത്തിൽ വി ഡി സതീശൻ അടക്കമുള്ളവർ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എം എൽ എ ഓഫീസിൽ നിന്നും ഈ വിഷയത്തിൽ ബാങ്ക് അധികൃതരും അല്ലെങ്കിൽ റിക്കവറി ഓഫീസറുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്നും ഒരു ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത് അജി. ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്നത് എന്താണ്, അവർക്ക് അമ്മയ്ക്ക് സഹായം ചെയ്ത് നൽകുമെന്നാണോ പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ റാഫിയോട് പറഞ്ഞത്, നിതിനോട് പറഞ്ഞത്? ഈ അജി, ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് ഇവർക്ക് സുരക്ഷിതമായ ഒരു താമസ സ്ഥലത്തേക്ക് മാറ്റാൻ അത് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആലോചിച്ച ശേഷം പഞ്ചായത്ത് മാറ്റുമെന്നാണ് പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സഹായം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുക അത് നിയമപരമായ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണെന്നാണ് മെമ്പർ പറഞ്ഞത്. പക്ഷേ ഇവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ അതിന് പഞ്ചായത്ത് മുൻകൈ എടുക്കുമെന്നാണ് ഇപ്പോൾ മെമ്പർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അജി. ശരി, നിതിൻ സേവിയർ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.